ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വർഷങ്ങൾ ഓരോന്ന് മുന്നോട്ട് പോകും തോറും പൗരോഹിത്യത്തിനും സന്യാസത്തിനും സമർപ്പിത ജീവിതത്തിനുമെതിരായ വെല്ലുവിളികൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ധാരാളം വ്യക്തികൾ ഈശോയുടെ വിളി ശ്രവിച്ച് ഈശോയെ അനുഗമിക്കാനും പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും ഒക്കെ കടന്നു വരുവാനും ഇന്നും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം ദൈവം തന്നെ നമുക്ക് തന്നിട്ടുള്ള വലിയൊരു വാഗ്ദാനമാണ്, അവർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിനു ചേർന്ന ഇടയന്മാരെ നൽകും. ഈശോയുടെ ഹൃദയത്തിന് ചേർന്ന ഇടയന്മാരെ ഓരോ വർഷവും തൻ്റെ അജഗണത്തെ മേയ്ക്കാൻ ഈശോ തന്നെ നൽകുന്നുണ്ട്. കഴിഞ്ഞ December 26 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലായി CMI സഭയിൽ ദേവമാതാ പ്രവിശ്യയിൽ തിരുപ്പട്ടം സ്വീകരിച്ച 7 നവാഭിഷിക്തർ, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ പോലെ, തിരുസഭയുടെ 7 കൂദാശകൾ പോലെ, സഭയ്ക്കും സമൂഹത്തിനും ലോകം മുഴുവനും അനുഗ്രഹമായി മാറുവാൻ, അഭിഷേകമായി മാറുവാൻ, കൃപയായി മാറുവാൻ ദൈവം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച 7 നവാഭിഷിക്തർ, അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഏതാനും സമയം നമുക്കൊന്ന് കടന്നു പോകാം. അവർ ദൈവവിളി സ്വീകരിക്കാനിടയായ സാഹചര്യം, ദൈവവിളി അവർ മനസ്സിലാക്കിയ വിധം, അവർ പൗരോഹിത്യത്തിലേക്ക് നടത്തിയ യാത്ര, പൗരോഹിത്യത്തിന് വേണ്ടി അവരെ ഒരുക്കിയ വ്യക്തികൾ, അവർക്കായി അവരുടെ പൗരോഹിത്യ സ്വീകരണത്തിനായി അവരും അവരുടെ കുടുംബവും ഇടവകയും ഒക്കെ ഒരുങ്ങിയ വിധം, അവർക്ക് വേണ്ടി അവരുടെ പൗരോഹിത്യ ദിനത്തിന് വേണ്ടി ജനത്തെ ഒരുക്കിയ വികാരിയച്ഛന്മാർ, ഇങ്ങനെ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു ചെറിയ യാത്ര ഈ സമയം നമുക്കൊന്ന് നടത്താം. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഈ സമയങ്ങളിൽ അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജെറിൻ ജോസ് തറയിൽ CMI, സെൻറ്റ് മേരീസ് പെരിങ്ങോട്ടുകര ഇടവകാംഗമാണ്. അപ്പച്ചനും അമ്മച്ചിയും ഒരു സഹോദരിയുമാണ് എനിക്കുള്ളത്. December 26 രാവിലെ 9 അഭിമന്യമാർ ടോണി നീലങ്കാവിൽ പിതാവിൽ നിന്ന് ശുശ്രൂഷ പൗരോഹിത്യ പട്ടം ഞാൻ സ്വീകരിച്ചു. ചെറുപ്പം മുതലേ ഒരു നല്ല പുരോഹിതനാകണമെന്ന ആഗ്രഹം എന്നിലുണ്ടായിരുന്നു. ഇടവക വൈദികരും സിസ്റ്റേഴ്സും ഇടവക ജനങ്ങളുമാണ് എന്നെ ദൈവവിളിയിൽ പ്രോത്സാഹിപ്പിച്ചത്. 10 ശേഷം ഞാൻ CMI സഭയിൽ ചേർന്നു. 100 വർഷങ്ങൾക്കു ശേഷം എൻ്റെ ഇടവക ദേവാലയത്തിലെ 2 തിരുപ്പട്ടമായിരുന്നു എൻ്റേത്. ഇടവക വികാരി ഫാദർ ടോണി വാഴപ്പള്ളിയച്ചൻ്റെ നേതൃത്വത്തിൽ എന്നെയും ഇടവക ജനത്തെയും ഒരുപാട് പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചു. 100,000+ വിശ്വാസ പ്രമാണവും എത്രയും ദയയുള്ള മാതാവിൻ്റെ ജപവും പരിശുദ്ധരാജ്ഞി ജപവും ചൊല്ലുകയും വിശുദ്ധ കുർബാനയും ഉപവാസവും കരുണക്കൊന്തയും ജപമാലകളും ചൊല്ലിക്കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും ഇടവക അംഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായി തിരുപ്പട്ടം വളരെ വലിയ ദൈവാനുഭവത്തിൻ്റെ ദിവസമായിരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗിഫിൻ നീലങ്കാവിൽ, വീട് അരിമ്പൂർ കുന്നത്തങ്ങാടി. അപ്പനും അമ്മയും 2 അനിയത്തിമാരാണ് ഉള്ളത്. ഈ കഴിഞ്ഞ December 28 അഭിമന്യമാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൽ നിന്നാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. ഞാൻ പഠിച്ചത് സെയിൻറ്റ് അലോഷ്യസ് സ്കൂൾ എൽത്തുരുത്തിൽ. അവിടെ CMI വൈദികർ ഞങ്ങളെ പഠിപ്പിക്കുകയും അവരുടെ ജീവിത മാതൃകയൊക്കെ കണ്ടുകൊണ്ടാണ് എൻ്റെ ഉള്ളിലെ ദൈവവിളി ഞാൻ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഞാൻ 10 പരീക്ഷ കഴിഞ്ഞ് CMI സഭയുടെ തന്നെ ക്യാമ്പിൽ കൂടുകയും പിന്നീട് ആ സഭയിൽ ചേരുവാനായിട്ട് ഇടയായി വന്നു. എൻ്റെ ഇടവകയായ അരിമ്പൂരിൽ മിക്കവാറും എല്ലാ വർഷവും തിരുപ്പട്ടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. പലപ്പോഴും അതിൽ സംബന്ധിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൂടെ വളരെ വലിയ ദൈവാനുഭവം സ്വീകരിക്കുവാനും കഴിഞ്ഞ മാസം December 28 എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ അന്നും വലിയ ഒരു ദൈവാനുഭവം സ്വീകരിക്കുവാനും അനുഭവിക്കുവാനുമായിട്ട് എനിക്ക് സാധിച്ചു. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയും അതുപോലെ തന്നെ എല്ലാവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനുള്ള വളരെ വലിയൊരു തീക്ഷ്ണത എന്നിൽ അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ വിജിൽ പേങ്ങിപ്പറമ്പിൽ CMI. വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ നാമധേയത്തിലുള്ള കുറ്റിക്കാട് ഇടവകാംഗമാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും ചേച്ചിയുമാണുള്ളത്. എൻ്റെ ചേട്ടൻ ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികനാണ്. 2021 ഡിസംബർ 28 തീയതി അഭിവന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവിൻ്റെ കൈവെപ്പ് വഴി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടു. എൻ്റെ ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് നൽകിയ പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളുമാണ്. വളരെ ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയോടും കുടുംബ പ്രാർത്ഥനയോടും ഭക്താഭ്യാസങ്ങളോടുമുള്ള വണക്കത്തിൽ ഒത്തിരിയേറെ പ്രചോദനമായിരുന്ന അപ്പനും അമ്മയും സഹോദരങ്ങളുമാണ് ദൈവം എന്നെ വിളിച്ചപ്പോൾ അതിന് പ്രത്യുത്തരം നൽകുവാനും അങ്ങനെ വൈദിക ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനുമൊക്കെയായിട്ട് എനിക്ക് പ്രചോദനമായത്. CMI സഭയിലേക്കുള്ള ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ അനേകം വൈദികർ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാനൊക്കെയായിട്ട് കടന്നു വന്നപ്പോൾ അനേകം സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചെങ്കിലും ഒരു ആകസ്മികമായിട്ടാണ് CMI സന്യാസ വൈദിക സമൂഹത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. പക്ഷേ ഇന്നും ഞാൻ വളരെ ധൈര്യപൂർവ്വം വിശ്വസിക്കുകയാണ്, ദൈവിക പദ്ധതികൾ ഒന്നും ആകസ്മികമല്ല. ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് വിളിച്ച് എന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയായിരുന്നു. ദൈവത്തിൻ്റെ ഈ അനന്ത പരിപാലനയ്ക്ക് ഞാനിന്നും നന്ദിപൂർവ്വം ഓർക്കുന്നു. ആഗോളസഭയ്ക്ക് 71 വൈദികരെ പ്രദാനം ചെയ്ത ഇരിങ്ങാലക്കട രൂപതയിലെ കുറ്റിക്കാട് ഫൊറോന പള്ളിയിൽ വെച്ചിട്ടാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുക. അന്നേ ദിവസം 4 ഡീക്കന്മാരാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചത്. പൗരോഹിത്യ ദിനം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വലിയ ഒരു ദിവസമായിരുന്നു. ഒരു ദൈവജനം പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രതീക്ഷയോടെ ഞങ്ങളെ കാത്തിരുന്നതും അൽത്താരയിലേക്ക് ഞങ്ങളെ ആനയിച്ചതും പ്രാർത്ഥനാപൂർവം ഞങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിയതുമെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ മാത്രമാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്കായിട്ട് കൈപിടിച്ച് നടത്തിയത്. ദൈവം നൽകിയ ഈ മഹാദാനത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ജീവിതത്തിലെ ആപ്തവാക്യമായിട്ടെടുക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20:28 വാക്യമാണ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി മാറുവാനുമാണ്. ജീവിതകാലം മുഴുവൻ അനേകം ആത്മാക്കൾക്ക് ദൈവ ശുശ്രൂഷ ചെയ്യുവാനും അങ്ങനെ അനേകരെ ദൈവത്തിലേക്ക് ആനയിക്കുവാനും സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന എളിയ പ്രാർത്ഥന മാത്രമേയുള്ളൂ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ സൂരജ് കാക്കശ്ശേരി CMI. എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മയും രണ്ട് ചേട്ടന്മാരുമാണുള്ളത്. 2021 ഡിസംബർ 31 തീയതി രാവിലെ 9 എൻ്റെ ഇടവക ദേവാലയമായ മറ്റം സെൻറ്റ് തോമസ് ഫൊറോന പള്ളിയിൽ വെച്ച് അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12:20-26 വരെയുള്ള വാക്യങ്ങളാണ് എൻ്റെ ദൈവവിളിയെ കൂടുതലായി സ്വാധീനിച്ചത്. ഒരു വ്യാഴാഴ്ച ദിവസം എൻ്റെ ഇടവക ദേവാലയത്തിൽ ഈയൊരു സുവിശേഷ ഭാഗം ഞാൻ കേൾക്കുവാൻ ഇടയായി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്കായി ഗാഗുൽത്ത ധ്യാനകേന്ദ്രത്തിൽ ചെന്ന ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ഈയൊരു സുവിശേഷ ഭാഗം വായിച്ചു കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അന്ന് ഈയൊരു സുവിശേഷ ഭാഗം തന്നെ വായിച്ചു കേൾക്കുവാൻ ഇടയാവുകയായിരുന്നു. അന്ന് ഞാൻ ദൈവവിളിയുണ്ടെന്ന് തീരുമാനിച്ച് ഉറച്ചു. ഞാൻ 3 പ്രാവശ്യം ബൈബിൾ തുറന്ന് വായിക്കുവാൻ ഇടയായി. ഒന്നാമതായി എനിക്ക് കിട്ടിയ സുവിശേഷ ഭാഗം ചുങ്കസ്ഥലത്ത് നിന്ന് ലേവിയെ യേശുനാഥൻ വിളിക്കുന്ന ഭാഗമാണ്. രണ്ടാമതായി അപ്പസ്തോലമാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് ലഭിച്ചത്. മൂന്നാമതായി ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:6 വാക്യമാണ് എനിക്ക് ലഭിച്ചത്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുക. CMI സഭയിൽ ചേരണമെന്ന ഒരു ആഗ്രഹം എന്നിൽ വന്ന സമയത്താണ് ഈ 3 സുവിശേഷ ഭാഗങ്ങൾ എനിക്ക് ലഭിക്കുന്നതും ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ കൃത്യത എനിക്ക് ലഭിക്കുന്നതും. അങ്ങനെ 2009 July 5 ഞാൻ CMI സഭയിൽ ചേരുകയായിരുന്നു. തിരുപ്പട്ട ദിനം ദൈവാനുഭവം നിറഞ്ഞതായിരുന്നു. സന്തോഷവും സന്തോഷാശ്രുക്കളും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അന്ന്. സ്വീകരണം മുതൽ തിരുവസ്ത്രം അണിയുന്ന നിമിഷം വരെ സന്തോഷം നിറഞ്ഞു നിന്നെങ്കിൽ
തിരുവസ്ത്രം അണിഞ്ഞ് മദ്ബഹയെ സമീപിക്കുമ്പോൾ സന്തോഷാശ്രുക്കളാണ് എന്നിൽ നിറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ ഗാനമാലപിക്കുന്ന നിമിഷങ്ങളിൽ ഒരുപാട് നേരം കൈകൾ നിവർത്തി പ്രാർത്ഥിക്കുവാനും കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരുകൾ ഒഴുകുവാനും ഇടയായിട്ടുണ്ട്. പിതാവ് വന്ന് രണ്ട് കൈവപ്പ് പ്രാർത്ഥനകൾ നൽകുന്നതിനായി എന്നെ സമീപിക്കുന്നത് പോലും ഞാൻ അറിയുന്നില്ല. ഇത്തരത്തിൽ ദൈവസാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും എനിക്ക് നൽകി അനുഗ്രഹിച്ച തിരുപ്പട്ട ദിനത്തെയോർത്ത് യേശുനാഥനോട് ഞാൻ നന്ദി പറയുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ലിങ്സ്റ്റൺ ഒലക്കെങ്കിൽ CMI. ഞാൻ പാവറട്ടി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ചേച്ചി, ചേട്ടൻ എന്നിവരാണുള്ളത്. ചേട്ടൻ തൃശ്ശൂർ രൂപതയിലെ വൈദികനാണ്. ഇപ്പോൾ ഷംഷാബാദ് രൂപതയിൽ ആന്ധ്രയിലെ പാർവതീപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നു. ചേച്ചി വിവാഹിതയാണ്. ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് December 30 അഭിവന്യമാർ ആൻഡ്രൂസ് താഴ്ത്തു പിതാവിൽ നിന്നാണ്. തിരുപ്പട്ട ദിവസം ഞങ്ങൾ രണ്ടു പേരായിരുന്നു ഇടവകയിൽ നിന്നുണ്ടായിരുന്നത്. ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ, പിന്നെ ഞാനും. ചെറുപ്പം മുതലേ വൈദികനാകണമെന്നുള്ളൊരാഗ്രഹം ചേട്ടനും എനിക്കും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് ഞങ്ങളുടെ ബന്ധുവും മഡഗാസ്കർ മിഷണറിയുമായ ബഹുമാനപ്പെട്ട ലൂയിസ് രാജച്ചൻ ഞങ്ങളെ വന്ന് അവധിക്കാലങ്ങളിൽ കാണുകയും അവധിക്കാലങ്ങളിലെല്ലാം വരുമ്പോൾ ഞങ്ങൾക്ക് കാശുരൂപവും കൊന്തയൊക്കെ നൽകി ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുമായിരുന്നു. ഈ ഒരു സാമീപ്യമാണ് CMI സഭയിലേക്ക് എനിക്ക് ചേരാനും തുടർന്ന് പൗരത്വം സ്വീകരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള വലിയൊരു ഊർജം ലഭിച്ചത്. തിരുപ്പട്ട ദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് മനസ്സിൽ വരുന്നത്. കാരണം ഒരുപാട് ഒരുപാട് ഒരുക്കങ്ങളും പ്രാർത്ഥനയുടെ ഒരുപാട് കരങ്ങളും നീണ്ട ഒരു ദിവസമായിരുന്നു അന്ന്. എന്നാൽ തിരുപ്പട്ട ദിവസത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒത്തിരി പേരുടെ പ്രയത്നങ്ങൾ, ഒത്തിരി പേരുടെ വേദനകൾ, ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ആ തിരുപ്പട്ട ദിനത്തെ ഹൃദ്യമാക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെയാകണം തിരുപ്പട്ട ദിനം വളരെ കൃപ നിറഞ്ഞതായിരുന്നു, വളരെ ഹൃദ്യതയുള്ളതായിരുന്നു. ഞാനെൻ്റെ തിരുപ്പട്ടത്തിന് കാർഡിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്നുള്ള പൗലോസിയുടെ വാക്കുകൾ, അത് എനിക്ക് കൂടുതൽ ഊർജം തരികയാണ്. അത് ഞാൻ കൂടുതൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നു. കാരണം എല്ലാം നന്മയ്ക്കായി, എല്ലാം ദൈവഹിതത്തിനനുസരിച്ച് ഒരുക്കി തരുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു മനോഭാവമാണ് ഞാൻ വന്ന് മനസ്സിലാക്കിയത്. ഈ ഒരു വലിയൊരു അനുഭവമായിരുന്നു. ദൈവം എന്നോടൊപ്പമുണ്ട്, എന്നെ നന്മയിൽ വളർത്തുന്നു എന്നുള്ളൊരു വലിയ അനുഭവമായിരുന്നു തിരുപ്പട്ട ദിനത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജെയിംസ് ഷെൽബി, ആലപ്പാട് CMI. മുണ്ടൂർ കർമ്മലമാത ഇടവകാംഗമാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഡാഡി, മമ്മി, രണ്ട് ചേച്ചിമാരാണുള്ളത്. December 30 ഉച്ചയ്ക്ക് 2 മാർ ടോണി നീലങ്കാവിൽ പിതാവിൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യമെന്ന മഹാദാനം ദൈവം നൽകി എന്നെ അനുഗ്രഹിച്ചു. സ്കൂൾ കാലഘട്ടത്തിൽ സാധാരണ ലൈബ്രറി പുസ്തകങ്ങൾ ലഭിക്കാറുണ്ട്. എൻ്റെയും ചെറുപ്പകാലഘട്ടത്തിൽ സ്കൂളിൽ നിന്ന് ലൈബ്രറി പുസ്തകം ലഭിച്ചു. അങ്ങനെ വീട്ടിലെ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ ആ പുസ്തകം വായിക്കുവാനായിട്ട് ഇടയായി. വിശുദ്ധ ഡൊമിനിക് സാവിയെക്കുറിച്ചുള്ള പുസ്തകമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹമെന്ന് പറയുന്നത് ഒരു വിശുദ്ധനാകണമെന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് വൈദികനാകാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ ആഗ്രഹം അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയെന്നാണ് ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാനും വിശുദ്ധനാകാൻ വേണ്ടി വൈദികനാകാൻ ആഗ്രഹിച്ചു. ആദ്യ കുർബാന സ്വീകരണ സമയമായപ്പോൾ അധ്യാപകരെ ചോദിച്ചു, നിനക്ക് എന്താകാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ ഞാനും പറഞ്ഞു, വൈദികനാകാനാണ് എനിക്ക് ആഗ്രഹമെന്ന്. വൈദികനാകാനുള്ള ആ ആഗ്രഹം എന്നിൽ കൂടുതൽ തീക്ഷ്ണമായി ഉദിച്ചുയർന്നു. തുടർന്ന് June 17 CMI സഭയിൽ ഞാൻ പ്രവേശിച്ചു. എൻ്റെ തിരുപ്പട്ടത്തിന് വേണ്ടി ഒത്തിരിയേറെ പേർ പ്രാർത്ഥിച്ചൊരുങ്ങുകയുണ്ടായി. പ്രത്യേകമായി ഡാഡിയും മമ്മിയും ചേച്ചിമാരും, കൂടാതെ അമ്മ വീട്ടുകാർ എല്ലാ ശനിയാഴ്ചയും ഓൺലൈനിൽ ഗൂഗിൾ മീറ്റ് വഴി ജപമാല അർപ്പിച്ചുമെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തിരുപ്പട്ട ദിവസം വളരെ അനുഗ്രഹപ്രദമായിത്തീരുന്നു. പ്രത്യേകമായി അന്ന് കാലത്ത് പിതാവിനോട് കൂടെയുള്ള ആരാധനയും പ്രാർത്ഥനകളെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യം എന്നിൽ ഉളവാക്കി. അതെല്ലാം തന്നെ എൻ്റെ തിരുപ്പട്ട ദിനം വളരെ അനുഗ്രഹപ്രദവും അഭിഷേകം നിറഞ്ഞതുമായി തീർക്കുവാനായിട്ട് ഇടയായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ എന്നും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി. ഇപ്പോഴും ഇപ്പോഴും
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ഡിറ്റോ സുപ്രത് സി എം ഐ, കോലഴി സെൻറ്റ് ബെനഡിക്ട്സ് ചർച്ച് ഇടവക അംഗമാണ്. വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും താഴെ ഒരു അനിയനുമാണുള്ളത്. കഴിഞ്ഞ ഡിസംബർ 26 ആൻഡ്രൂസ് താഴത്തെ പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പുരോഹിതനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം അനുദിനം അപ്പാപ്പനും അമ്മാമ്മയുടെയും കൂടെ പള്ളിയിൽ പോകുന്നതും അതുപോലെ തന്നെ അപ്പച്ചൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനകളുമാണ്. പിന്നീട് എനിക്ക് അങ്ങനെ ഒരു വൈദികനാകണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയിരുന്നില്ല. പിന്നീട് 9 പഠിക്കുമ്പോഴാണ് അന്നത്തെ വികാരിയായിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കലച്ചൻ പറഞ്ഞ ഒരു വാചകം എന്നെ വല്ലാതെ ആകർഷിച്ചത്. നിനക്ക് കഴിവുകളുണ്ട്, ഈ കഴിവെല്ലാം ദൈവം തന്നതാണ്, ഈ കഴിവുകളൊക്കെ നീ ദൈവത്തിന് സമർപ്പിക്കണം. ഈ ഒരു വാചകം എന്നെ വീണ്ടും ഒരു പുരോഹിതനാകാനുള്ള ആഗ്രഹത്തിലേക്ക് എന്നെ വളർത്തി. അങ്ങനെ 2007 ഞാൻ സി എം ഐ സഭയിൽ ചേർന്നു. കോലഴി ഇടവക ദേവാലയം പണി കഴിഞ്ഞിട്ട് 25 ഈ ഇടവകയിലെ ആദ്യത്തെ തിരുപ്പട്ടമായിരുന്നു എൻ്റേത്. അതിനാൽ തന്നെ വികാരി അച്ഛനും ഇടവകാംഗങ്ങൾ മുഴുവനും വളരെ നന്നായി തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നു. അവരുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും എൻ്റെ തിരുപ്പട്ട വേളയിൽ എനിക്ക് വളരെ പ്രത്യേകമായ ഒരു ദൈവിക അനുഭവത്തിന് കാരണമായി. സ്നേഹമുള്ളവരെ, നവാഭിഷിക്തർ 7 നമ്മൾ ഈ സമയം അത്രയും ശ്രവിക്കുകയായിരുന്നു. ഇവരിൽ പല വിധത്തിലുള്ള കഴിവുകളുള്ള വ്യക്തികളുണ്ട്. നന്നായി പാടുന്നവർ, നന്നായി ചിത്രം വരയ്ക്കുന്നവർ, വലിയ കലാകാരന്മാർ, നന്നായി പ്രസംഗിക്കുന്നവർ, വലിയ പ്രാർത്ഥനാനുഭവമുള്ള വ്യക്തികൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കാൻ കഴിവുള്ളവർ, വിവിധങ്ങളായ മേഖലകളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഈ 7 നവാഭിഷിക്തർ തങ്ങളുടെ കഴിവും ആരോഗ്യവും സമയവും ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാനും ക്രിസ്തുവിൻ്റെ ഇടയധർമ്മത്തിൽ പങ്കാളികളാകുവാനും പൗരോഹിത്യ ശുശ്രൂഷ പൗരോഹിത്യം നിർവഹിക്കാനും വേണ്ടി ജീവിതമിതാ സമർപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോടായി ഒരു വാക്ക്. ഈ നവാഭിഷിക്തരെ പോലെ സ്വന്തം ജീവിതം പൂർണ്ണമായും കർത്താവിന് കൊടുക്കാൻ, പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ, ഇടയധർമ്മം നിർവഹിക്കാൻ, ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ ദൗത്യം നിർവഹിച്ച് ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാരാകാൻ ആഗ്രഹവും താല്പര്യവും ഉള്ളിൽ തോന്നുന്ന വ്യക്തികൾ, പരിശുദ്ധാത്മാവ് അങ്ങനെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുന്ന വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ സ്നേഹപൂർവ്വം സി എം ഐ സന്യാസ സഭയിലേക്ക്, ദേവമാതാ പ്രവിശ്യയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പുരോഹിതരാകാൻ, സമർപ്പിത ജീവിതം നയിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വൊക്കേഷൻ പ്രൊമോട്ടറെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് ദൈവരാജ്യം പടുത്തുയർത്താൻ പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.